ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം. പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്ന് ഈ കൂട്ടായ്മ പ്രമേയം അവതരിപ്പിച്ചു. നിയമനിർമ്മാണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. വിവിധ ക്ഷേത്രം പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചായിരുന്നു ആചാര സംരക്ഷണ കൂട്ടായ്മയുടെ യോഗം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ, തൃശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി തുടങ്ങിയവ ചർച്ചയായി. ആനപരിപാലന ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിയമത്തിന്റെ ചട്ടങ്ങൾ, ആ ചട്ടങ്ങളിലെ പഴുതുകളാണ് ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാൻ ഇടവരുത്തിയതെങ്കിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ പൂരങ്ങൾ പഴയതുപോലെ തന്നെ നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കണം. യോഗം തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉത്സവങ്ങൾ അതെല്ലാം ഒരു പ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ ആര് തീരുമാനിച്ചാലും വിലപ്പോവില്ല എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമനിർമ്മാണം നടത്തണമെന്നും കൂട്ടായ്മ പ്രമേയം അവതരിപ്പിച്ചു. അതേസമയം ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ഗവൺമെന്റിന് കോടതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ പറ്റില്ല, നിയമത്തിന്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഗവൺമെന്റ് ആവശ്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താനും ആലോചിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉത്സവങ്ങൾ, അത് കേരളീയ സാംസ്കാരിക സവിശേഷതകളുടെ ലക്ഷണങ്ങൾ കൂടിയാണ്. അവയെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം കേരളത്തിൽ ഉത്സവങ്ങൾ നടക്കേണ്ടത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വിവിധ പൂരക്കമ്മിറ്റികൾ. 24 തൃശൂർ.